ജയസൂര്യ നായകനാക്കി നാദർഷ അണിയിച്ചൊരുക്കിയ ഈശോ എന്ന ചിത്രം സോണി ലിബിലൂടെയാണ് പ്രദർശനത്തിനെത്തിയത്. കേശു ഈ വീടിന്റെ നാഥൻ എന്ന നാദർഷയുടെ മുൻ ചിത്രവും OTTയിലൂടെ തന്നെയാണ് റിലീസ് ചെയ്തിരുന്നത്. നാദർഷയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കാതിരുന്ന ഒരു ജോണറാണ് ഇത്തവണ ഈശോയിൽ നമുക്ക് കാണാൻ സാധിക്കുക. മിസ്റ്ററി ത്രില്ലർ ട്രാക്കിലൂടെ നീങ്ങുന്ന ചിത്രം നമ്മുടെ സമൂഹത്തിലെ വലിയൊരു പ്രശ്നം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ജയസൂര്യയും ജാഫറിടിക്കയും പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രത്തിൽ നമിത പ്രമോദ്, ജോണി ആന്റണി, ഇന്ദ്രൻസ്, സുരേഷ് കൃഷ്ണ, രജിത് കുമാർ, കോട്ടയം നസീർ, അക്ഷര കിഷോർ തുടങ്ങിയവരും വേഷമിട്ടിട്ടുണ്ട്. 11 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ദുരനുഭവം പുറത്തറിഞ്ഞിട്ടും പ്രതിക്ക് പകരം പെൺകുട്ടിയും അവളുടെ അമ്മയും ക്രൂശിക്കപ്പെടുന്നതാണ് ചിത്രത്തിന്റെ ആരംഭത്തിൽ കാണാനുള്ളത്. ATM സെക്യൂരിറ്റി ജീവനക്കാരനായ രാമചന്ദ്രൻ പിള്ള എന്ന കഥാപാത്രത്തിലൂടെയാണ് പിന്നീട് ഈ കഥ നീങ്ങുന്നത്. ഒരു പോക്സോ കേസിലെ പ്രധാന സാക്ഷിയാകുന്നതോടെ രണ്ടു പെൺകുട്ടികളുടെ അച്ഛനായ പിള്ളയുടെ ജീവിതം സമ്മർദ്ദത്തിലാവുകയാണ്. ഭവിഷ്യത്തുകൾ എന്ത് തന്നെയായാലും താൻ സത്യസന്ധമായ മൊഴി നൽകുമെന്ന നിലപാടാണ് പിള്ള കൈക്കൊണ്ടത്. അടുത്ത ദിവസം മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി നൽകുമെന്ന് പിള്ള ഉറപ്പിക്കുമ്പോൾ അയാളുടെ ജീവന് ഭീഷണിയേറുന്നു. ഈ സാഹചര്യത്തിലും പിള്ളയ്ക്ക് രാത്രിയിൽ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ രാത്രി അയാൾക്ക് കൂട്ടായി ഒരു അപരിചിതൻ കടന്നു വരുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് ചിത്രത്തിൽ കാണാനുള്ളത്. ഈശോ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന ആ അപരിചിതനിൽ നിഗൂഢതകൾ ഏറെയാണ്. അയാളുടെ ലക്ഷ്യം എന്താണെന്നും പിള്ളയ്ക്ക് അയാൾ ശത്രുവാണോ അതോ മിത്രമാണോ എന്നുമൊക്കെ അറിയാനുള്ള ആകാംക്ഷ കാണികളിൽ നിലനിർത്തിയാണ് ഈ ചിത്രത്തിന്റെ സഞ്ചാരം. 1.5 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ചിത്രത്തിൽ ഒട്ടേറെ പേർ വന്നു പോകുന്നുണ്ടെങ്കിലും വളരെ ചുരുക്കം കഥാപാത്രങ്ങൾക്ക് മാത്രമാണ് പ്രാധാന്യമുള്ളത്. കഥയ്ക്ക് പുതുമയൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി കുറച്ചൊക്കെ വ്യത്യസ്തമാണ്. പ്രേക്ഷകർക്ക് അനായാസം ഊഹിച്ചെടുക്കാവുന്ന രീതിയിൽ ഒരുക്കിയ ഒരു തിരക്കഥയാണ് ചിത്രത്തെ തളർത്തുന്നത്. വില്ലനാണോ നായകനാണോ എന്ന് ഉറപ്പിക്കാനാകാത്ത ഈശോ കാണികളെ മുൾമുനയിൽ നിർത്താൻ പ്രാപ്തിയുള്ള കഥാപാത്രമായിരുന്നു. പക്ഷേ പ്രവചിക്കാനാകുന്ന രീതിയിൽ ലളിതമായി എഴുതിയ തിരക്കഥ ആ കഥാപാത്രത്തെയും അയാൾ ചുമന്ന നിഗൂഢതയെയും നിർവീര്യമാക്കുന്നുണ്ട്. വാളയാർ പീഡനക്കേസിനെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന കഥയോട് പെൺമക്കളുള്ളവർക്ക് കൂടുതൽ കണക്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ നിയമവ്യവസ്ഥയിൽ നീതി നടപ്പാകില്ലെന്ന ഭൂരിപക്ഷ ചിന്തയെ പിന്തുണയ്ക്കാതെ പ്രത്യാശ നൽകുന്ന വിധമാണ് ചിത്രം എടുത്തിട്ടുള്ളത്. എന്നിരുന്നാലും നായകൻ പ്രതികാരം ചെയ്യുന്നതാണ് ഹീറോയിസം എന്ന പതിവ് ധാരണയെയും അതിനൊപ്പം തന്നെ ചിത്രം ശരിവെക്കുന്നുണ്ട്. ഒരു ത്രില്ലർ എന്ന നിലയിൽ തൃപ്തിയേകില്ലെങ്കിലും നഷ്ടമില്ലാത്ത അനുഭവമാണ് ചിത്രം സമ്മാനിക്കുന്നത്. ജയസൂര്യ, ജാഫറിടുക്കി എന്നിവരുടെ സാന്നിധ്യമാണ് ചിത്രത്തിന്റെ കരുത്ത്. രണ്ടുപേരും അവരുടെ വേഷങ്ങൾ മികച്ച രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. കഥാപാത്രത്തിന്റെ നിഗൂഢത വർദ്ധിപ്പിക്കാൻ ജയസൂര്യക്ക് സാധിച്ചു. സിനിമ ശരിയായി ചർച്ച ചെയ്യാതെ ഉപേക്ഷിച്ച ചിലതൊക്കെ ആ കഥാപാത്രത്തിൽ ഉണ്ടെങ്കിലും അഭിനയത്തിലൂടെ അതിന്റെ സൂചനകൾ കൃത്യമായി ജയസൂര്യയുടെ കഥാപാത്രം പങ്കുവച്ചിട്ടുണ്ട്. സാധാരണക്കാരന്റെ വേഷത്തിൽ എത്ര ചെറിയ സ്പേസിലും തിളങ്ങാറുള്ള നടനാണ് ജാഫറിടുക്കി. ഇവിടെ ഈ സ്പേസിന് യാതൊരു കുറവുമില്ലാത്തതിനാൽ ജാഫറിടുക്കിയുടെ തിളക്കം ഇരട്ടിയാണ്. നമിത പ്രമോദ്, ജോണി ആന്റണി, ഇന്ദ്രൻസ്, അക്ഷര കിഷോർ എന്നിവരൊക്കെ ചെറിയ വേഷങ്ങളിലും ശ്രദ്ധ നേടിയിട്ടുണ്ട്. OTT റിലീസ് ആയതുകൊണ്ട് രണ്ടാമതൊന്നും ചിന്തിക്കാതെ എല്ലാ പ്രേക്ഷകർക്കും കണ്ടു നോക്കാവുന്ന ചിത്രമാണ് ഈശോ. ക്വാളിറ്റിയിൽ സോണി ലിവ് ഇത്തവണയും നിരാശപ്പെടുത്തിയിട്ടില്ലെന്ന് ചുരുക്കം. ഈശോ എന്ന പേരിനെ ചൊല്ലിയുള്ള വിവാദം തീർത്തും അനാവശ്യമായിരുന്നെന്ന് തെളിയിക്കുന്ന ചിത്രം കൂടിയാണിത്. റോബി വർഗീസ് രാജിന്റെ ഛായാഗ്രഹണവും ദൃശ്യങ്ങളുടെ ടോണും ചിത്രത്തെ നന്നായി പിന്തുണച്ചിട്ടുണ്ട്. നാദർഷ ഈണമേകിയ മിന്നാമിന്നി പെണ്ണ എന്ന ഗാനവും ലളിതവും മനോഹരവുമായ തുടക്കത്തിന് സഹായിച്ച ഒരു ഘടകമാണ്. രാഹുൽ രാജിന്റെ പശ്ചാത്തല സംഗീതം, ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗ് എന്നിവയും ശരാശരി നിലവാരം പുലർത്തിയിട്ടുണ്ട്.